ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങള് സുബ്ഹാനല്ലാഹ് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നവനാണ്. അല്ലാഹു തആല മനുഷ്യനിക്ക് ബോധം കൊടുക്കുകയാണ്, മനുഷ്യ നീ ചെയ്യുന്നതൊക്കെയും തെറ്റുകളാണ്, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അതിന്റെ എല്ലാത്തിന്റെയും പരിണിത ഫലങ്ങൾ നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന ബോധം കൊടുക്കുമ്പോ ഒരു മനുഷ്യനിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഇന്നലെ വരെ ഞാൻ ഇവിടെ ഈ ദുനിയാവിൽ വ്യഭിചരിച്ച് നടന്നവനാ, മദ്യപിച്ച് നടന്നവനാ, പലിശക്കെടുത്ത് നടന്നവനാ, ലോട്ടറി കച്ചവടമായിട്ട് നടന്നവനാണ്, ഒരുപാട് ഹറാമുകൾ ചെയ്തുകൊണ്ടിരുന്നവനാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവനാണ്, മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നവനാ, ഗീബത്ത് പറഞ്ഞവനാണ്. അല്ലാഹുവേ എനിക്ക് നന്നാകണമല്ലോ, എന്റെ ഹൃദയത്തിന് പരിശുദ്ധി ലഭിക്കണമല്ലോ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടണമല്ലോ. അങ്ങനത്തെ മനുഷ്യന്മാര് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കുന്നവർ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ وقد خاب من دساها ആത്മ സംശുദ്ധി നേടിയവൻ, ആത്മപരിശുദ്ധി നേടിയവൻ ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചിരിക്കുന്നു. وقد خاب من دساها ഇതൊന്നും കേൾക്കാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, പിന്നെ ഞാൻ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രഭാഷകം വന്നിരിക്കുന്നു, ഒരു ഉപദേശി വന്നിരിക്കുന്നു, ഞങ്ങളെ നീ നന്നാക്കാൻ നോക്കണ്ട, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വഴിയിൽ തന്നെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ അതേപടി തുടർന്നു പോയവരെ, അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഖദ് ഖാബ മൻ ദസ്സാഹ, അവർ ഈ ദുനിയാവിലും ആഖിറത്തിലും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും, അവർ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, നല്ല ബോധം തരട്ടെ, ചിന്തിക്കാ, മാനസാന്തരമുണ്ടാകാ, പരിവർത്തനങ്ങൾ ഉണ്ടാകാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മുഅ്മിനീങ്ങളെ, തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ, അല്ലാഹു നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു തആല തിന്മയും നന്മയും ഒക്കെ നമുക്ക് വേർതിരിച്ച് തന്നിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് ചിന്തിച്ച് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. നന്മയുടെ വഴിയെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് സഞ്ചരിക്ക്. ഇന്നലെ രാത്രി ഞാൻ പെട്ടെന്ന് ദുആയി അവസാനിപ്പിച്ചിട്ട് പോയില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെ രാത്രി സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് ഞാൻ ദുആ അവസാനിപ്പിച്ചിട്ട് പോയി. ഞാൻ ജോലി ചെയ്യുന്ന ഈ മഹല്ലില്, ആലപ്പുഴ മഹല്ലില്, നിങ്ങൾ കണ്ടില്ലേ, 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ് പറയുന്നത് കേട്ടതാണ്, ഉള്ളത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ല, എങ്കിലും ഒരു ഗുണപാഠം എന്നോണം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ മദ്യപിച്ചും അതുപോലെ തന്നെ കഞ്ചാവടിച്ചും വളരെ മോശമായ രീതിയിൽ ഇവിടെയൊക്കെ ജീവിച്ചു നടന്ന ഒരു മനുഷ്യനാണ്. വെറും 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇന്നലെ ഞാൻ പെട്ടെന്ന് ദുആ ഇവിടെ ഈ മജ്‌ലിസിൽ അവസാനിപ്പിച്ചിട്ട് ഞാൻ നേരെ പോയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. ആ റോഡിലാകെ ജനനിബിഡമായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ബന്ധുക്കള് ഈ മരണവാർത്ത കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ ആ വീടിന്റെ പരിസരം മൊത്തവും ജനനിബിഡമായിരുന്നു. രാത്രി ഒരു 10 മണി അടുപ്പിച്ചു. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് പോയില്ലേ, സുബ്ഹാനല്ലാഹ്, 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അത്രേ, എത്രയും പെട്ടെന്ന് തന്നെ കബറടക്കം ചെയ്യണം, വെച്ചോണ്ടിരിക്കരുത്. ആ മനുഷ്യന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നന്നാകാമെന്ന് ആ മനുഷ്യൻ കുറെ ആഗ്രഹിച്ചു എന്നൊക്കെ അടുത്തിരുന്ന ആളുകളൊക്കെ എന്നോട് പറഞ്ഞു. സതേ ആദ്യ കാലഘട്ടത്തിലൊക്കെ, ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നു, 37 വയസ്സിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത്ര വയസ്സ് എത്തിയിട്ടുള്ളൂ. വളരെ മോശമായ രീതിയിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യൻ, പക്ഷെ നന്നാകണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു, നന്നാകാനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരൻ,
രക്തങ്ങളെ വൈകിപ്പോയി വൈകിപ്പോയി രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിപ്പോയി. ഡോക്ടർ വണ്ടാനം ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു അധികം നാളൊന്നും ഇവിടെ ഉണ്ടാകൂല, അധികം നാളൊന്നും ഉണ്ടാകില്ല, വൈകിപ്പോയിരിക്കുന്നു, അവിടെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നു അത്രേ. ഇന്നലെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ അവിടെയുള്ള ഉമ്മമാര് അവരുടെ പ്രിയപ്പെട്ട ഭാര്യ പിഞ്ചു മക്കള് ഇവിടെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ച വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാക്കി. അല്ലാഹു തആല നമുക്ക് തൗഫീക് തരട്ടെ. ഇനിയും നമ്മൾ നന്നാകാം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് നാളെ പടച്ചു തമ്പുരാൻ എന്റെ റൂഹ് പിടിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം വർത്തമാന സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകസ്മികമായ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കാൻ നമുക്ക് കിട്ടിയ അവസരം അടുത്ത സെക്കൻഡ് തന്നെയാണ്. അതൊട്ടും നമ്മൾ പാഴാക്കാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പശ്ചാത്തപിച്ച് നന്മയുടെ വഴിയിലേക്ക് വരാൻ നമ്മൾ തയ്യാറാകണം. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എനിക്കെന്ത് സംഭവിക്കുമെന്നോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നോ പറയാൻ സാധിക്കില്ല. ഞാൻ നാളെ നന്നായിക്കോളാം, മറ്റന്നാൾ നന്നായിക്കോളാം, അതിന്റെ പിറ്റേന്ന് നന്നായിക്കോളാം, എന്റെ ആഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ റമദാൻ വരട്ടെ, അതുവരെ ഞാൻ കാത്തിരുന്നോളാം, എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല ചിലപ്പോൾ നമുക്ക് ആ സമയം വരെ ആയുസ് നീട്ടിത്തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആയുസ് നീട്ടിത്തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ആരും പരിശുദ്ധരെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ അങ്ങനെ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ ആര് ഹൃദയ പരിശുദ്ധി നേടിയോ അവൻ വിജയിച്ചിരിക്കുന്നു. ഇതെന്റെ സ്വന്തം അനുഭവമാണ്. ഇന്നലെ ലൈവിൽ പങ്കെടുത്ത 100 ആളുകളുണ്ട്, അവരെ സാക്ഷിയാണ്. ഞാൻ പെട്ടെന്ന് ലൈവ് അവസാനിപ്പിച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കാണിച്ചു 37 വയസ്സുള്ള ഒരു സ്കെൽറ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മനുഷ്യൻ നെഞ്ചൊന്ന് പെടഞ്ഞു അല്ലേ. ചെറിയവരൊന്നും വ്യത്യാസമില്ല, വലിയവരൊന്നും വ്യത്യാസമില്ല. ഇപ്പൊ മരണം എല്ലാവരുടെ അടുക്കലും പെട്ടെന്ന് പെട്ടെന്ന് എത്തുകയാണ്. ആകസ്മികമായ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ ഒന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസികൾ, അവർ ഇങ്ങനെ ടെൻഷന് മേലെ ടെൻഷൻ ജീവിക്കുന്നവരാണ്. അവർ നാട്ടിലെ മക്കളുടെ കല്യാണം, ജോലി, അതുപോലെ തന്നെ അവരുടെ പഠിപ്പ്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഉമ്മാക്കും വാപ്പാക്കും മരുന്ന്, കടങ്ങൾ, വിവാഹം കെട്ടിച്ചതിന്റെ പഠനത്തിന്റെ ചെലവുകൾ, ഇതൊക്കെ ആയിട്ട് എല്ലാത്തിനും കൂണിന് മേൽ കൂണായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ മേല് ടെൻഷനുകളും ഗൾഫിലുള്ള വിഷയങ്ങളും അവിടുത്തെ അർബാബിന്റെ വിഷയങ്ങളും അവരിങ്ങനെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒരു ഹാർട്ടിന് താങ്ങാൻ പറ്റുന്നത് എത്ര ഉണ്ടാകും? അപ്പൊ നമ്മളും കൂടി അവരെന്ത് വിഷമിപ്പിച്ചാലും കൊടുക്കരുത്. അങ്ങനത്തെ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എപ്പോ മരിച്ചാലും ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് തരട്ടെ.